നമസ്കാരം. ഇത് വളരെ കൗതുകം ജനിപ്പിക്കുന്ന ഒപ്പം തന്നെ വളരെ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. എന്തായാലും ദേവഭൂമി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ആ ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ അവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തിലെ കുട്ടികൾ പഠിക്കുന്ന മദ്രസയിൽ വേദഭാഷ അല്ലെങ്കിൽ ദേവഭാഷ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന സംസ്കൃതം കൂടി പഠിപ്പിക്കുന്നു എന്ന ഒരു ശുഭകരമായിട്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നു. ഈ ഒരു വാർത്തയ്ക്ക് സ്ഥിരീകരണം നൽകിയത് അവിടുത്തെ വഖഫ് ബോർഡിന്റെ ചെയർമാൻ തന്നെയാണ് എന്നത് സന്തോഷം ഇരട്ടിയാക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംസ്ഥാനത്തെ മദ്രസകളിൽ സംസ്കൃതം പഠിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് വഖഫ് ബോർഡിന്റെ ചെയർമാൻ. എന്തായാലും വെല്ലുവിളികളെ നേരിടാൻ പരമ്പരാഗത മദ്രസ വിദ്യാഭ്യാസത്തിന്റെ പരിമിതികളിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. കുട്ടികളുടെ ഭാവിക്ക് ഇതാണ് നല്ലത് എന്നാണ് ഷദാബ് ഷംസ് എന്ന ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡിന്റെ ചെയർമാൻ പറയുന്നത്. APJ അബ്ദുൽ കലാമിനെ പോലുള്ള പ്രചോദനാത്മക വ്യക്തികളുടെ പാത പിന്തുടരാൻ ഈ സംരംഭം കുട്ടികളെ അനുവദിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാവശ്യമായ നടപടികൾ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉറപ്പ് നൽകിയതായി ബോർഡിന്റെ ചെയർമാൻ പറയുന്നു. ഉത്തരാഖണ്ഡിലെ ദേവഭൂമിയിൽ സംസ്കൃതം പഠിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ എവിടെ സംസ്കൃതം പഠിപ്പിക്കുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് എല്ലാ ഭാഷയിലും സംസ്കാരത്തിലും അറിവുണ്ടായിരിക്കണം. മദ്രസകളിലെ വിദ്യാഭ്യാസം പരിമിതപ്പെടുത്തരുത്. മുസ്ലിം കുട്ടികൾക്ക് എല്ലാം പഠിക്കാനുള്ള അവകാശമുണ്ടെന്നും ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡിന്റെ ചെയർമാൻ പറയുന്നു. എന്തായാലും മദ്രസകളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ നവീകരണത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിരുന്നു. ശാസ്ത്രീയ പഠനത്തിന്റെയും ഇസ്ലാമിക പഠനത്തിന്റെയും സംയോജനമാണ് പാഠ്യപദ്ധതി അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന പാഠ്യപദ്ധതി എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും സംസ്ഥാനത്തെ 117 വഖഫ് ബോർഡ് മദ്രസയിൽ NCERT സിലബസ് നടപ്പിലാക്കാൻ ഉത്തരാഖണ്ഡിലെ വഖഫ് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. NCERT സിലബസിൽ സംസ്കൃതവും ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഹിന്ദി, ഇംഗ്ലീഷ്, കണക്ക്, ശാസ്ത്രം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കൂടാതെ അറബി, സംസ്കൃതവും എല്ലാം തന്നെ അവർ പഠിക്കണം. മദ്രസകളിൽ കൂടി അതെല്ലാം തന്നെ അവർ പഠിക്കണമെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്ത മദ്രസകളിലാണ് ഈ പരിശീലനത്തിന് ആവശ്യമായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയെന്നും ഒരുക്കുന്നത്. എന്തായാലും ഒരു കയ്യിൽ ഖുറാനും മറ്റൊരു കയ്യിൽ ലാപ്ടോപ്പുമായി മദ്രസയിൽ പോകുന്ന കുട്ടികളെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന അങ്ങേയറ്റം സ്വീകാര്യമാണ് എന്ന് തന്നെയാണ് ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ് ചെയർമാൻ പറയുന്നത്. എന്തായാലും ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് ഒന്ന് കോട്ട് ചെയ്തുകൊണ്ട് ഈ വാർത്ത നിർത്താം. ദേവഭൂമിയായിട്ടുള്ള ഉത്തരാഖണ്ഡിൽ അല്ലാതെ ദേവഭാഷയായിട്ടുള്ള സംസ്കൃതം പിന്നെ എവിടെ പഠിപ്പിക്കും എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഇന്നത്തെ വർത്തമാനകാലത്തിൽ വലിയ പ്രസക്തിയാണുള്ളത്.